സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ മോഹനമായ ഒരു ഭാവിക്കായി കോർത്ത കരങ്ങൾ ഇതാ മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ മോഹനമായ ഒരു ഭാവിക്കായി കോർത്ത കരങ്ങൾ في قلوبهم اللهم وفقنا ووفقهم لما تحب وترضى اللهم اقنا الاسرار ولا تجعلنا محلا للبلوى اللهم افعل بنا ما انذره واهل ولا تفعل بنا ما نهله واهل ബഹുമാനപ്പെട്ട കാതവരം ഉസ്താദിന്റെ കേരള യാത്ര അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, മുഴുവൻ സമൂഹത്തിനും വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇത്. എ പി അബൂബക്കർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിക്കുന്ന കേരള യാത്രയ്ക്ക് ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഒട്ടേറെ യാത്രകൾക്കും പര്യടനങ്ങൾക്കും നാന്ദി കുറിച്ചിട്ടുള്ള കാസർഗോഡ് നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടും സന്ദേശവുമായി ആയിട്ടാണ് കാന്തപുരം ഉസ്താദ് ഇന്നിവിടെ യാത്ര പുറപ്പെടുന്നത്. അധികാരം പിടിച്ചെടുക്കാനോ ഉറപ്പിക്കാനോ അല്ല ഈ യാത്ര. കാരുണ്യത്തിൻ്റെയും കനിവിൻ്റെയും വചനം ഉദ്ഘോഷിക്കുന്ന ഇസ്ലാമിൻ്റെ സന്ദേശം മാനവരാശിയിൽ എത്തിക്കാനുള്ള ഉദ്യമമാണിത്. ലോകത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ച, ആരോഗ്യകരമായ നിലനിർത്ത്, സമാധാനകരമായ മുന്നോട്ട് പോക്ക്, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം ഈ സൃഷ്ടാവ് തന്നെ ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്നു. ആ പ്രസ്ഥാനം ഫാത്തിമുല്ലംബിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നിർവഹിക്കാൻ തുടങ്ങും. പലപ്പോഴൊക്കെ അച്ചടക്കരാഹിത്യം ചില ആളുകളിൽ നിന്ന് ഉണ്ടായെന്ന് വന്നേക്കാം. ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരുടെ ശൃംഖലയിൽപ്പെട്ട മഹാന്മാരും സാമൂഹ്യ നേതാക്കന്മാരും അതിനെ ശക്തമായി എതിർക്കുകയും പ്രകൃതിപരമായ പല കാര്യങ്ങളാലും അതിനെ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് അവസാനം അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ആശയത്തിനെ സമ്പൂർണമാക്കി ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇതാണ് ലോകത്തിന് വേണ്ടത്, ഇത് നിങ്ങൾ നിലനിർത്തണം. ഇതിന് അച്ചടക്കരാഹിത്യമായി വല്ലവരും ചെയ്തെങ്കിൽ അതിനെ ബുദ്ധിപരമായി നേരിട്ടുകൊണ്ട് സമാധാനപരമായി നേരിട്ടുകൊണ്ട് ജനങ്ങളെ ഉദ്ധരിക്കണമെന്ന് നിർദ്ദേശിച്ച ആ നിർദ്ദേശമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട
കാന്തവുക്രം ഉസ്താദ് അവർകളെ അതിൻ്റെ വക്താവാണ്. ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരൊക്കെ ഉയർത്തിപ്പിടിച്ച സന്ദേശമാണ് മാനവികത. ഇതര ജീവികളിൽ നിന്ന് മനുഷ്യൻ വേറു തിരിഞ്ഞു നിൽക്കുന്നത് മനുഷ്യൻ്റെ അഴകോ അതല്ലെങ്കിൽ ആരോഗ്യമോ ശരീരപുഷ്ടിയോ മറ്റേതെങ്കിലും ഗുണങ്ങളോ കൊണ്ടല്ല, മറിച്ച് മനുഷ്യനിൽ നിലനിൽക്കുന്ന വളരെ അമൂല്യമായ ഒരു വസ്തുവുണ്ട്. അതാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് എന്നല്ല ലോകത്തുള്ള മറ്റ് എല്ലാത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തിയത്. അതുകൊണ്ടാണ് മനുഷ്യൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായതും ഈ പ്രപഞ്ചത്തെ ഒന്നാകെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായത് മനുഷ്യ മനസ്സിനോളം മറ്റൊന്നും ഇല്ല. മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുണമായി ഉണ്ടാകേണ്ടുന്ന അതിമഹത്തായ ഒന്നാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. കേരള യാത്രയ്ക്ക് സർവവിധ ഭാവങ്ങളും ആശംസകളും നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നത്. കാന്തപുരം ഉസ്താദിനെ കേരളീയ സമൂഹത്തിൽ ഉജ്ജ്വലമായൊരു സ്ഥാനമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാം ജനവിഭാഗത്തിനിടയിൽ അദ്ദേഹത്തിന് അതിമഹത്തായ ഒരു സ്ഥാനമാണുള്ളത്. അദ്ദേഹം അതിശക്തമായ ഒരാശയം ഏറ്റെടുത്തുകൊണ്ട് ഈ കേരളീയ മനസാക്ഷിയാകെ ഉയർത്തുന്നതിനു വേണ്ടി ഒരു യാത്ര പുറപ്പെടുകയാണ്. കാസർഗോഡിൻ്റെ ഒട്ടനവധി യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച ഈ മണ്ണിൽ നിന്ന് അദ്ദേഹം നടത്തുന്ന ഈ യാത്ര ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ യാത്രയാണ് എന്നാണ് എൻ്റെ പക്ഷം. ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള യാത്രയാണ് ഈ യാത്ര. സാഹോദര്യത്തിനു വേണ്ടിയുള്ള യാത്രയാണ് ഈ യാത്ര. ಬಹಳಷ್ಟು ಸಂತೋಷವಾಗ್ತಿದೆ. ಒಬ್ಬ ಸಹೋದರನಾಗಿ ಇವತ್ತು ಮಾನವ ಜಾತ ಇವತ್ತು ನಮ್ಮ ರಾಜ್ಯದಿಂದ ಕೇರಳದಿಂದ ಪ್ರಾರಂಭವಾದ ಸಂದರ್ಭದಲ್ಲಿ ನಿನ್ನೆ ಮಂಗಳೂರಿನಲ್ಲೇ ಇದಕ್ಕೆ ನಾವು ಒಂದು ಚಾಲನೆ ಕೊಟ್ಟಿದ್ದೇವೆ. ಬಹುಶಃ ಮಂಗಳೂರಿನಿಂದ ಪ್ರಾರಂಭವಾದ ಜಾತ ಅದು ಅತಿ ಯಶಸ್ವಿ ಆಗ್ತದೆ ಎಂಬ ವಿಶ್ವಾಸ ಇವತ್ತು ನಮ್ಗೆಲ್ಲರಿಗೂ ಇದೆ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸ್ತೇನೆ. ಯಾಕೆ ಇವತ್ತು ಅದು ಅತಿ ಯಶಸ್ವಿ ಆಗ್ತದಂತೇಳಿ ಬಹಳಷ್ಟು ವಿಶ್ವಾಸ ನಾವು ಹೇಳ್ತೇವೆ ಅಂತ ಹೇಳಿದರೆ, ಸುನ್ನಿ ಜಗತ್ತಿನ ದೊರೆ ತಾಜುಲ್ ಉಲೇಮಾದ ಪ್ರಾರ್ಥನೆ ಮುಖಾಂತರ ಪ್ರಾರಂಭವಾದ ಅದು ಅತಿ ಯಶಸ್ವಿ ಆಗ ನಮ್ಗೆಲ್ಲರ ಆತ್ಮ ಒಂದು ವಿಶ್ವಾಸ ಇದೆ. കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ, നടക്കാൻ പാടില്ലാത്തത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനവീയതയെ ഉണർത്തുന്നുവെന്ന മഹത്തായ ആശയവുമായി കേരളത്തിലെ നമുക്കറിയാം ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും കേരളത്തിൻ്റെ മഹത്തായ ഭൂമിയിൽ മാറ്റം വരണമെന്ന് സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന റഹ്മത്തുൽ ആലമീൻ എന്നാണ് പറയുന്നത്, റഹ്മത്തുൽ മുസ്ലിമീൻ അല്ല. ആ റബ്ബുൽ ആലമീൻ റഹ്മത്തുൽ ആലമീന്റെ സന്ദേശം കൊണ്ട് മലിക് ദിനാർ റസിയല്ലാഹു തആല അൻഹു ധർമ്മടത്ത് ഇറങ്ങി കേരളത്തിൽ കൊടുത്ത ആ സന്ദേശത്തിൻ്റെ ഒറിജിനൽ കോപ്പി കൊണ്ടാണ് ഇന്ന് എ പി ഉസ്താദ് പോകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഉസ്താദിൻ്റെ ഈ നീക്കം രണ്ടാം വരവ്, ഈ രണ്ടാം വരവ് സമാധാനത്തിൻ്റെ ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കേണ്ട ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് സ്നേഹത്തോടെ
പുഞ്ചിരിയോടുകൂടി പരസ്പരം നാളെയുടെ സുപ്രഭാതത്തെ വരവേൽക്കാൻ സാധിക്കുന്ന ഒരു പുതിയ സുപ്രഭാതത്തിന് തുടക്കമാവാൻ സാധിക്കട്ടെ. മനുഷ്യൻ മറ്റെല്ലാ ജീവിയിൽ നിന്നും ഉത്കൃഷ്ട ജീവിയാണ്, ബുദ്ധിജീവിയാണ്, ചിന്തകനാണ്. പുരോഗതിയിലേക്ക് കുതിച്ചു കയറാൻ കഴിവുറ്റവനാണ്. ഈ ലോകത്ത് കാണുന്ന എല്ലാ ഭൗതിക പുരോഗതികളിലേക്കും കുതിച്ചെത്തിയവരും ദൈനംദിനം പുതിയ പുതിയ ചിന്തകൾ കൊണ്ടുവന്ന് പുതിയ സംഭവങ്ങൾ കാഴ്ചവെക്കുന്നവനും മനുഷ്യൻ തന്നെയാണ്. ക്ലോണിംഗ് മനുഷ്യനെയും ക്ലോണിംഗ് മൃഗങ്ങളെയും ഉണ്ടാക്കുന്നത് വരെ അങ്ങകലെ ചന്ദ്രനിലേക്ക് പറക്കാൻ ശ്രമിക്കുന്നത് വരെ ഭൂഗർഭശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തമനുസരിച്ച് ഭൂമിയിൽ അന്തർലീനമായ ആയിരക്കണക്കിന് സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് വരെ മനുഷ്യൻ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി ഭൂമിയേക്കാൾ 5 ഇരട്ടിയും 7 ഇരട്ടിയുമൊക്കെ ഉള്ള സ്ഥലങ്ങളും ഗ്രഹങ്ങളും കണ്ടുപിടിച്ചത് മനുഷ്യനാണ്, മനുഷ്യന്റെ ബുദ്ധിയാണ്. സർവശക്തനായ അള്ളാഹു മനുഷ്യന് കൊടുത്ത ബുദ്ധിയാണ് കഴിവാണ്. ഇത്രയും ബുദ്ധിയും ചിന്തയും വിവേകവും ഉള്ള മനുഷ്യൻ എങ്ങനെ അധപ്പതരത്തിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നാം അറ്റം കാണാതെ കാരണം കാണാതെ ഉഴലുകയാണ്. എങ്കിലും ഒരേ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത്, ധാർമ്മിക ബോധം നഷ്ടപ്പെടുകയും അരാജകത്വത്തിലേക്കും അധർമ്മത്തിലേക്കും അക്രമത്തിലേക്കും മനുഷ്യൻ ചാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എന്റെ നേതാവ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആൾ, അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനുവരുകളും ഈ സ്റ്റേജിൽ അണിതിരുന്നവരും അല്ലാത്തവരുമായ മഹത്തുക്കളായ സയ്യിദുമാർ, ഉലമാക്കൾ, പണ്ഡിതർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാം കൂടി ഒത്തുചേർന്ന് ഞങ്ങൾ ഈ യാത്ര നടത്തുകയാണ്, ആരംഭിക്കുകയാണ്. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ, അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ. മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു, ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു. ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു, ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു. മാനവ ഹൃദയം മാറ്റത്തിൻ മഴ വരവേൽക്കുന്നു, നെറികേടിൻ പകൽ മായുന്നു അണയുന്നു പൂക്കാലം. നേരിൻ്റെ
സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. സ്വേച്ഛാധിപതികൾക്ക് ഒരിക്കലും തന്നെ മാനവികതയോടൊപ്പം നിൽക്കാൻ കഴിയില്ല. പണക്കാരനെ വീണ്ടും പണക്കാരനാക്കുന്ന ഫ്യൂഡലിസവും മാനവികതയും പൊരുത്തപ്പെട്ടു പോവുകയില്ല. പണക്കാരൻ പണത്തിൽ പണത്തിന്റെ ആധിപത്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുതലാളിത്ത സംസ്കാരവുമായി മാനവികത ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. ഈ മാനവികതയുടെ ഉണർത്തുപാട്ടുമായി വരുന്ന ആദരണീയരായ കാന്തപുരം ഉസ്താദ് ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ സന്ദേശവുമായി കടന്നു വരുന്നത് എന്ന് ഉത്ബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മതങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും മനുഷ്യത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അധാർമികതയുടെ അനൈക്യത്തിന്റെ വിത്തുകൾ പാകുന്നത് ഏതോ ചിത്രശക്തികളും നാമമാത്രമുള്ള മനുഷ്യത്വം മരവിച്ചു പോയ ഏതോ വിഭാഗങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ജാതി മതഭേദമന്യ സമാധാനത്തിന്റെ പേരിൽ എല്ലാവരും കൈകോർത്തി പിടിച്ച് നമ്മുടെ രാജ്യം അവരെ ഒത്തുപിടിക്കുകയോ ഒറ്റപ്പെടുത്തുകയും രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി എല്ലാവരും കൈകോർത്തി പിടിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യവുമായി നടത്തുന്ന ഈ കേരള യാത്ര തീർച്ചയായും ഇതൊരു കേരളത്തിന് മാനവഗീതയുടെ സന്ദേശം ഉണർത്തുന്നതിന് ഒരു ഉണർത്തുപാട്ടായി തീരട്ടെ. നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതല്ല യാഥാർത്ഥ്യങ്ങൾ. ജീവിതത്തിൽ പലയിടത്തും മനുഷ്യന്റെ നന്മകൾ അവശേഷിക്കുന്നുണ്ട്, നന്മകളുടെ ഉറവകൾ പലയിടത്തും കാണാനായിട്ട് സാധിക്കും. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഈ മധുമഴയിൽ പൂത്തുണരും സ്നേഹത്തളിരിലകൾ, ഈ പൂന്തണലിൽ കുളിരണിയും പാപം ജന്മങ്ങൾ. മധുമഴയിൽ പൂത്തുണരും സ്നേഹത്തളിരിലകൾ, ഈ പൂന്തണലിൽ കുളിരണിയും പാവം ജന്മങ്ങൾ. ഈ ധ്വജമേന്താൻ കൂടെ വരും ധാർമ്മിക വ്യൂഹം, ഇനിയേറെ പോകും ദൂരം ഈ ജാജ്വല ഇതിഹാസം. ഇരുളേറും വഴി അതിലെല്ലാം വന്നെത്തും പുലർവെട്ടം. ഉണർത്തുപാട്ടിനീണവുമായി വരും സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഈ സഞ്ചാര പാതകളിൽ അണിയണിയായി ചേരൂ, ഈ സൗഹാർദ്ദ പനിനീരിൻ സൗരഭ്യം നുണയൂ. ഈ സഞ്ചാര പാതകളിൽ അണിയണിയായി ചേരൂ, ഈ സൗഹാർദ്ദ പനിനീരിൻ. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ, അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ. മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നതായി കാന്തപുരം. മാനവികതയുടെ ഉണർത്ത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. മാനവികത എന്ന് പറയുന്നത് വിശാലമായ ഒരു പര്യായ പദം. മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യന്
മനുഷ്യനെ ബാധിക്കുന്ന കാര്യം എന്താണ്? അത് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിശ്ചയിച്ചതാണ്. മനുഷ്യൻ എങ്ങനെ അവനെങ്ങനെ ജീവിക്കണം, സമസൃഷ്ടികളുമായി എങ്ങനെ ഉപയോഗിക്കണം, സമജീവികളുമായി ചരാചരങ്ങളുമായി എങ്ങനെ വർത്തിക്കണം, ആ നിയമങ്ങളൊക്കെ പ്രവാചകന്മാരോട് നടപ്പിലാക്കാൻ അവസാനം അഷ്റഫുൽ ഖുർആൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആൻ മുഖേന ഇവിടെ നമ്മെ ഏൽപ്പിച്ച് യാത്ര ചെയ്തു. ആ പാരമ്പര്യമിന് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ടിയിരിക്കുന്ന ബാധ്യത അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നത് പണ്ഡിതന്മാരുടെ കയ്യിലാണ്. ഇത് മാത്രമേ എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ മരീമസമായ ലോകം പദം അതിനേക്കാളും കടുപ്പം വേണമെങ്കിൽ ലോകത്തെ സംബന്ധിച്ച് വരും. ലോക നന്മക്ക് സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗമാക്കി, അത് രണ്ടും ഒന്നാവണമെന്നുള്ള നിലയ്ക്ക് എത്ര രാഷ്ട്രങ്ങളിപ്പം സ്ത്രീയത്വം നശിപ്പിച്ചുകൊണ്ട് വെറുതെ ഭരിച്ചു കയറി. നിങ്ങൾ ആലോചിച്ചു. അതേപോലെ എത്ര രാഷ്ട്രങ്ങൾ രതികർമ്മം, അത് വാസ്തവത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധമാണ് ലോകത്തിന്റെ നിലനിൽപ്പിനുള്ളത്. സ്വർഗരതി എന്ന് എത്ര രാഷ്ട്രങ്ങൾ നടപ്പിലാക്കി നിയമപ്രകാരം തന്നെ. നമുക്കറിയാമെന്ന് ഇന്ത്യ ഗവൺമെന്റിന് ഗവൺമെന്റും കോടതിയും തമ്മിൽ ഒരു ആശങ്ക കളിയില്ല. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ മനുഷ്യൻ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയുകയില്ല. പ്രധാനമായും തന്നെ ഭൂരിപക്ഷവും ഇന്ന് മയക്കുമരുന്നിലും അതുപോലെ തന്നെ ലഹരിയിലും ആണ്ടുകിടക്കുന്നു. ഏതുവരെ പരിഭാവനമായി നാം നിശ്ചയിക്കുകയും നടന്നിരിക്കുന്ന വിവാഹവേളയിൽ പോലും ഇന്ന് മദ്യം വിളമ്പൊരു ശേഷനായി മാറിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ നിലപാടിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാനവികത എന്ത് എന്ന് പഠിപ്പിക്കേണ്ടത് ബാധ്യത പണ്ഡിതന്മാർ. അതാണ് കാന്തപുരം ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിനോളം വിശാലമായ ഒന്നും സൃഷ്ടാവ് വേറെ പടച്ചിട്ടില്ല. പക്ഷേ ആ മനസ്സ് വിശാലതയിൽ നിന്ന് ചുരുങ്ങി 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 സങ്കുചിതത്വത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയ വിശാലതയിൽ നിന്ന് നാം ക്രൂരതയിലേക്ക് വരികയാണ്, നാം വർഗീയതയിലേക്ക് വരികയാണ്. ആ മനസ്സിൽ നിന്ന് മാനവിക മൂല്യങ്ങളായ ആദരവ്, അനുസരണം, സഹായം, സഹകരണം, വാത്സല്യം തുടങ്ങിയ ഒട്ടനേക മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഈ ഗ്ലോബൽ വില്ലേജിൽ മനസ്സ് വളരെ കുടുസായ സമയത്ത് ഇനിയും നമ്മുടെ മനസ്സിനെ തുറക്കാൻ വൈകിപ്പോയാൽ ഉള്ള അപകടങ്ങളെ നേരത്തെ കണ്ടുകൊണ്ടാണ് മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയവുമായി നമ്മുടെ നാട്ടിലൂടെ കേരള യാത്ര കടന്നു പോകുന്നത്. നാം ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ നാട്ടിൽ എപ്പോഴെപ്പോഴെല്ലാം അനീതിയും വർദ്ധിക്കുന്നുവോ അപ്പോഴപ്പോഴെല്ലാം ഒരു ദൈവ നിയോഗം പോലെ ധർമ്മ സംസ്ഥാപനത്തിനായി മഹത്തായ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവകൾ ജനഹൃദയങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാമായിട്ടുള്ള വരും തലമുറ ഇന്നത്തെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, അവരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൂല്യ തകർച്ച, ഈ മാനവികമായിട്ടുള്ള ഈ തകർച്ച, അതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളീയ സമൂഹത്തെ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ അവരെ ബോധവൽക്കരിക്കുക, അവരെ ഉണർത്തുക എന്ന അതിമഹത്തായിട്ടുള്ള ലക്ഷ്യവുമായി പുറപ്പെട്ടിരിക്കുന്ന ഈ യാത്ര എന്തുകൊണ്ടും സർവാദരണീയമാണ്. സകല മലയാളികളും ഈ യാത്രയെ അംഗീകരിക്കും, ഇതിന് പിന്തുണ നൽകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഈ നാട് അഭിമുഖീകരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായി സംസാരിച്ച ആൾക്കാരുടെ സംസാരം ശ്രവിച്ചപ്പോൾ ഇതൊരു ഭാവിയിലേക്കുള്ള സമഗ്രമായ
മാനവിക സംസ്കാരത്തിന്റെ ഏറ്റവും മുടിയും ചൂടിയ മുത്തായി മാറും എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോക മനുഷ്യ സമൂഹത്തിൽ ആർദ്രത വറ്റ് വരണ്ടുകൊണ്ട് മനുഷ്യന്റെ ഭാവിക്കും ഉന്നതിക്കും വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ തന്നെ മനുഷ്യനെതിരായി പ്രയോഗിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്ന ലോക സമൂഹത്തിൽ മാനവികത ഉണർത്തുക എന്നുള്ള ദൗത്യം മഹത്തായ കാലഘട്ടത്തിന്റെ ആവശ്യമായി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പണ്ഡിത ശിരോമണിയായ എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഈ യാത്രയിൽ നിന്ന് ആർദ്രത വറ്റ് വരളാത്ത സമൂഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും മനുഷ്യനിൽ മാനവികത ഉണരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ യാത്രയാണ്. ഇത് സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ യാത്രയാണ്. ഇത് ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും മാറ്റുരക്കുന്ന ഒരു പോരാട്ട ഒരു യാത്രയാണ്. ഈ യാത്രയ്ക്ക് സർവശക്തനായ ദൈവത്തിന്റെ പോലും എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. എന്താണ് ജീവിക്കുവാനുള്ള അവകാശം? രാഷ്ട്രീയമായി മാത്രം അത് വകവെച്ച് കിട്ടിയാൽ പോരാ, പാരിസ്ഥിതികമായി കൂടി അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സാമ്പത്തികമായ സുരക്ഷയ്ക്ക് വികസനം ആവശ്യമാണ്. വികസനം മനുഷ്യപ്പറ്റുള്ളതും മനുഷ്യമുഖമുള്ളതുമായിരിക്കണം. ചേരി പ്രദേശങ്ങളെ ഭംഗിയാക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി അപ്രദേശങ്ങളിലെ ജനങ്ങളുടെ മേൽ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിടുന്നത് ഏതു വികസനത്തിന്റെ ഭാഷയിലായാലും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഷയിലായാലും സമ്മതിച്ചു കൊടുക്കാൻ നിർവഹണമില്ല. ഈ കാണുന്ന ഒരൊറ്റ പ്രകൃതി വസ്തുവിനും വംശനാശം സംഭവിക്കും വിധം അവയെ നശിപ്പിക്കാനോ ചൂഷണം ചെയ്യാനോ പാടില്ല. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന മൃഗങ്ങൾ, നാലുകാലിൽ നടക്കുന്നവ, പറവകൾ, ഉരഗജീവികൾ ഏതുമാകട്ടെ, അവയെല്ലാം നിങ്ങൾക്കു സേവനം ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയായതുകൊണ്ട് തന്നെ നിങ്ങൾ അവയുടെ വംശനാശം വരുത്തും വിധം അവയെ ഉപയോഗപ്പെടുത്താനോ ചൂഷണം ചെയ്യാനോ പാടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിച്ചു കിട്ടാൻ വേണ്ടി ശ്രദ്ധാവായ അള്ളാഹു ജനതയ്ക്ക് നൽകിയിരിക്കുന്ന പെരുമാറ്റച്ചട്ടമാണ് ഈ വിശുദ്ധ വാക്യത്തിലെ പൊരുൾ. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ, അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ, മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ആകാശത്തിൻ ചെരുവിനിതാ ചന്ദ്രനുദിക്കുന്നു, ആരാമത്തിലെ ചെറുചെടി